പുരുഷന്മാരുടെ ഇടയിൽ ഏറ്റവും അധികം കണ്ടുവരുന്ന ഒരു ക്യാൻസറാണ് വായ്ക്കുള്ളിലെ ക്യാൻസർ. ഇനി കേരളത്തിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഏകദേശം 13% ക്യാൻസറും പുരുഷന്മാരിൽ കണ്ടുവരുന്നത് വായ്ക്കുള്ളിലാണ്. സ്ത്രീകളിലാണെങ്കിൽ ഇത് കുറച്ച് താരതമ്യേന കുറവാണ്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പുകവലിയുടെ ഉപയോഗം തന്നെയാണ്. അത് നമ്മൾ ചവച്ചിട്ടായാലും അല്ലെങ്കിൽ ശ്വസിച്ചിട്ടായാലും എന്ത് തരത്തിലായാലും പുകവലി തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ഈ ആഴ്ചത്തെ സ്റ്റെതോസ്കോപ്പിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വായ്ക്കുള്ളിലെ ക്യാൻസറിൻ്റെ രോഗലക്ഷണങ്ങൾ, അവയുടെ രോഗനിർണയം, ചികിത്സാ രീതികൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഏവർക്കും സ്വാഗതം. ക്യാൻസർ എന്ന വിഷയത്തെക്കുറിച്ചാണ് സ്റ്റെതോസ്കോപ്പ് ഈ ആഴ്ച ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഡോക്ടർ ഹാരിസ് പി എസ്, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി. വെൽക്കം ടു ദ പ്രോഗ്രാം. അപ്പോൾ വായ്ക്കുള്ളിലെ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് എത്രത്തോളം പ്രിവലന്റ് ആണ്? നമ്മുടെ നാട്ടിലിപ്പോൾ അതിൻ്റെ പ്രിവലൻസ് അല്ലെങ്കിൽ അതിൻ്റെ സാധാരണ ഇതിൻ്റെക്കാളും ഇപ്പോൾ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ പ്രായം കുറച്ചും കൂടെ കുറഞ്ഞ പ്രായക്കാരിലേക്ക് അത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ അത് ഒരു പ്രായമായ ആൾക്കാരുടെ അസുഖമായിട്ടാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഒരു മധ്യവയസ്കരിലും ചെറുപ്പക്കാരിലും 20s or 30s അല്ലെങ്കിൽ 30s ഉള്ള ആൾക്കാരിൽ പോലും അത് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഹാബിറ്റ്സാണ്. സ്മോക്കിംഗ്, പുകവലി, അതുകൂടാതെ അടക്ക, അടക്ക പലതരത്തിൽ മുറുക്കലിൻ്റെ കൂടെയുള്ള അടക്ക, അതല്ലെങ്കിൽ പാക്കറ്റിലായിട്ട് വരുന്ന പ്രോഡക്റ്റാണ് അതിൻ്റെ ഉപയോഗം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആൽക്കഹോളിസം, മദ്യപാനം, ഇത് രണ്ടു കൂടെ വരുമ്പോഴോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ശീലങ്ങൾ ഉണ്ടെങ്കിൽ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ, അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു സിമ്പിൾ അഡീഷനല്ല. രണ്ട് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതൊരു ഇരട്ടിയായിട്ടല്ല, മൂന്നിരട്ടിയായിട്ടാണ് അതിൻ്റെ റിസ്ക് കൂടുന്നത്. അത് ഈ ചെറുപ്പക്കാരിൽ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം. അതിൻ്റെ അതെ അതിൻ്റെ ആ ശീലങ്ങൾ, അതിൻ്റെ സിവിയറിറ്റി കൂടുന്നു, അല്ലെങ്കിൽ ശീലങ്ങൾ കൂടുതൽ ആൾക്കാർ ഇതിലോട്ട് അഡിക്റ്റഡ് ആയി വരുന്നു, അതൊക്കെ ഒരു കാരണമാവാം. ഇപ്പോൾ വായിലെ ക്യാൻസറിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം ഒരു നല്ലൊരു റിസൾട്ട് കിട്ടാവുന്നതാണ്? വായിലെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ വളരെ നല്ല ചികിത്സിച്ചാൽ, കൃത്യസമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം സ്റ്റേജിൽ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഏകദേശം 100% തന്നെ നമുക്ക് ചികിത്സ സക്സസ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ മുഴുവനായിട്ട് തന്നെ ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു അസുഖമാണ്. പക്ഷേ പലപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിന് വേദന ഉണ്ടാവില്ല. പലപ്പോഴും എന്തെങ്കിലും ഒരു മുറിവായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ തടിപ്പായിട്ടോ ഒക്കെ ആണെങ്കിൽ പലപ്പോഴും വേദന ഇല്ലാത്തതുകൊണ്ട് മാത്രം അത് അവഗണിക്കപ്പെടാറാണ് പതിവ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം, ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കം സ്റ്റേജിൽ തന്നെ നമുക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 100% നമുക്ക് തീർച്ചയായിട്ടും ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. ഇപ്പോൾ ഡോക്ടർ പറയണ്ടായാലോ, വേദന ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ അൾസേഴ്സോ അല്ലെങ്കിൽ മുറിവുകളോ അല്ലെങ്കിൽ തടിപ്പുകളോ ഒന്നും പേഷ്യൻസ് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇങ്ങനത്തെ സബ്സ്റ്റൻസ് അബ്യൂസ്, അതായത് ടൊബാക്കോ, പുകയില അങ്ങനത്തെ തുടങ്ങിയ ഉപയോഗമുള്ള ആൾക്കാർ എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് അവരെ എടുക്കേണ്ടതായിട്ടുള്ളത്? ഇത് അതിനൊരു രണ്ട് തരം സ്റ്റേജുകൾ നമുക്ക് പറയാം. ഒന്ന്, അതായത് നോർമൽ അല്ലാത്ത ഒരിതിൽ, ചില ക്യാൻസർ ആവുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് ഇങ്ങനെ ശീലങ്ങൾ, ദുശീലങ്ങളുള്ള ആൾക്കാരിൽ പ്രീ ക്യാൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേജ് ഉണ്ട്. ഈ പ്രീ ക്യാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ വായിൽ കാണുന്ന ചില മാറ്റങ്ങളാണ്. അത് കുറച്ച് നാൾ ആ മാറ്റങ്ങൾ അങ്ങനെ ഉണ്ടാവും. അത് ആ സമയത്ത് ഇവർ ഈ ഹാബിറ്റ് നിർത്തി നമ്മൾ ശരിയായ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ക്യാൻസർ ആവുന്നത് നമുക്ക് തടയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾക്ക് കൃത്യമായിട്ട് ചികിത്സിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ആവുന്നത് നമുക്ക് വളരെയധികം വൈകിക്കാനെങ്കിലും പറ്റും. ഇപ്പോൾ നമുക്ക് മുഴുവനായിട്ട് തടയാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് വൈകിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പ്രീ ക്യാൻസേഴ്സ് എന്ന് പറയേണ്ടതുണ്ട്. ഇനി ക്യാൻസർ എന്ന് പറഞ്ഞാൽ തന്നെ വായിലെ ചിലപ്പോൾ ചിലതരം വെള്ളപ്പാടുകൾ, അതേപോലെ മുറിവുകൾ പ്രത്യേകിച്ചൊരു കാരണമില്ലാത്ത വേദന ഇല്ലാത്ത മുറിവുകൾ കുറേ നാളായിട്ട് മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ, തടിപ്പുകൾ ചിലപ്പോൾ വായിൽ തന്നെ ആവാം, അല്ലെങ്കിൽ കഴുത്തിലെ കടലകൾ തടിപ്പായിട്ട് കുറേ നാൾ പ്രത്യേകിച്ചൊരു മാറ്റമില്ലാതെ, അല്ലെങ്കിൽ സാവകാശം വലുതാവുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കണ്ട് അത് എന്താണെന്നുള്ളത് പരിശോധിപ്പിക്കേണ്ടതാണ്. പിന്നെ പ്രീ ക്യാൻസറുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ രണ്ട് തരം പ്രീ ക്യാൻസറുകളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ല്യൂക്കോപ്ലേക്ക എന്ന് പറയുന്ന വെളുത്ത പാടുകളും, പിന്നെ ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്ന വായ തുറക്കാനായിട്ട് പ്രയാസം വരുന്ന
അങ്ങനെ രണ്ട് തരമാണ് കൂടുതലായിട്ട് വരുന്നത്. ഈ ല്യൂക്കോപ്ലേക്ക എന്ന് പറയുമ്പോൾ സാധാരണ വെള്ളപ്പാടുകളായിട്ടാണ് കാണുക, വായിക്കാത്ത വെള്ളപ്പാടുകളായിട്ട്. അത് പുകവലിക്കുന്ന ആൾക്കാരിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് സാധാരണ അത് ഈ അടക്ക ഉപയോഗിക്കുന്നവരിലാണ്, മുറുക്കൽ അടക്ക. അത് ഒന്നില്ലെങ്കിൽ നമ്മളെ പണ്ടത്തെ മുറുക്കാൻ അങ്ങനെ മുറുക്കുന്നവരിൽ, അല്ലെങ്കിൽ അടക്കയുടെ ചെറിയ പാക്കറ്റ് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നവരിൽ ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതിൽ ആദ്യം എരിച്ചിലായിട്ടായിരിക്കും തുടങ്ങുന്നത്. പ്രത്യേകിച്ച് എരിവുള്ള അത് അല്ലെങ്കിൽ ചെറിയ ചൂടുള്ളതും തീരെ കഴിക്കാൻ പറ്റാതെ വരിക. കുറച്ച് നാൾ കഴിയുമ്പോൾ വായ തുറക്കാൻ പ്രയാസം കണ്ടുവരും. അതിൻ്റെ അഡ്വാൻസ് സിവിയർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ തീരെ വായ തുറക്കാൻ പറ്റാത്ത അവസ്ഥ വരാമെന്നുള്ളത്. ഇപ്പോൾ ഈ ല്യൂക്കോപ്ലേക്ക അല്ലെങ്കിൽ ഈ ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് ഈ കണ്ടീഷൻസിൽ, ഈ അസുഖങ്ങളിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്, ഒരു സാധാരണ വ്യക്തിയെക്കാളും വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ ഒരു തുടക്കം സ്റ്റേജിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ നമുക്കത് നോർമലായിട്ട് തിരിച്ച് കൊണ്ടുവരാൻ പറ്റും. ഈ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് ഏകദേശം 100% തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ ല്യൂക്കോപ്ലേക്ക എന്ന് പറഞ്ഞ ലീഷൻ അല്ലെങ്കിൽ ഓറൽ സബ്മ്യൂക്കസൽ ഫൈബ്രോസിസ് ഇത്തരത്തിലുള്ള ലീഷൻസ് ഒരു ക്യാൻസർ ആയി മാറാൻ എത്രത്തോളം കാലം എടുക്കുന്നത്? അത് ഓരോ പേഷ്യൻ്റ് ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും ഹാബിറ്റ് ഉണ്ടാവുക. ചിലർ തുടർച്ചയായിട്ട് പോകലിച്ചുകൊണ്ടിരിക്കും, അങ്ങനെയുള്ള ചിലർ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഹാബിറ്റ് അതിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ എത്രത്തോളം അതിനോട് അഡിക്റ്റഡ് ആയിട്ടുണ്ടെന്നുള്ളതനുസരിച്ചിരിക്കും. പിന്നെ ഇതിൽ തന്നെ പലതരം ഉണ്ട്. ഇപ്പോൾ ല്യൂക്കോപ്ലേക്ക തന്നെ വെറും വെള്ളപ്പാടുകളായിട്ടുണ്ട്, ചിലപ്പോൾ അതിൻ്റെ കൂടെ ചുവന്ന കൂടുതലായിട്ട് വരാം. അപ്പോൾ ചുവന്ന ഇത് കൂടുതലായിട്ടുണ്ടെങ്കിൽ അവർക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് ആണെങ്കിലും അതിൻ്റെ തുടക്കം സ്റ്റേജ് ആണെങ്കിലും നമുക്ക് ഏകദേശം തിരിച്ച് നോർമലാക്കാൻ പറ്റും. പക്ഷേ അത് വായ തുറക്കാൻ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് പഴയ പോലെ ആക്കാൻ പ്രയാസമാണ്. അങ്ങനെയുള്ളവരിലൊക്കെ കൂടുതലാണ്. എത്രത്തോളം നമുക്കൊരു കൃത്യം കാലയളവ് നമുക്ക് പറയാൻ പറ്റില്ല, ഓരോരുത്തർക്കും അത് വ്യത്യാസം ഉണ്ടാവും. വായല മുറികളാകുമ്പോൾ പലതരത്തിലുണ്ടാവും, ചിലത് ഈ ക്യാൻസർ ആവാൻ റിസ്ക് ഉള്ളതും സാധാരണ ലീഷനും ഉണ്ടാവും. അപ്പോൾ പേഷ്യൻ്റ് ഒ പി ഡിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് വൈസ് ആയിട്ട് എന്താണ് പേഷ്യൻ്റെ ബുദ്ധിമുട്ട്, എങ്ങനെയാണ് പേഷ്യൻ്റ് ഇങ്ങനെ ഹാബിറ്റ് ഉണ്ടായിരുന്നു അല്ലെ, എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹിസ്റ്ററി നമ്മൾ എടുക്കും. അങ്ങനെ സംശയിക്കത്തക്ക ആയത് നമ്മൾ ഈ ഹിസ്റ്ററിയിലും നമ്മൾ കാണുമ്പോഴും വായിലുള്ള ആ അസുഖത്തിനും സംശയിക്കത്തക്കതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ചെറിയൊരു ഭാഗം എടുത്ത് പരിശോധന ചെയ്യും, ബയോപ്സി പരിശോധന ചെയ്യും. ബയോപ്സി പരിശോധന ചെയ്താലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള എന്താണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡയഗ്നോസ് എന്നുള്ളത് 100% കൃത്യതയോടെ നമുക്ക് അറിയാൻ പറ്റുന്നത്. അതിനുശേഷമാണ് ചിലപ്പോൾ ബയോപ്സി ഇല്ലാതെ തന്നെ നമ്മൾ മെഡിക്കൽ മാനേജ്മെൻറ്റ് ചെയ്യും. പക്ഷേ മിക്കവാറും നമ്മൾ ബയോപ്സി എടുത്ത് അത് എന്താണെന്ന് കൃത്യമായിട്ട് ഒപ്പിലെ പ്രൊസീജിയറായിട്ട് തന്നെ അതിൻ്റെ രക്തപരിശോധന എല്ലാം കഴിഞ്ഞിട്ട് ബയോപ്സി പരിശോധന ചെയ്ത് കൃത്യമായിട്ടുള്ള ഡയഗ്നോസ് ആയതിനു ശേഷമാണ് നമ്മൾ അതിനെ ചികിത്സ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ലീഷൻസ് വായിലെ പല ഭാഗത്തും ഇതിൻ്റെ ഔട്ട്കം വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്താലുള്ള ഒരു സക്സസ് റേറ്റ്? ക്യാൻസറിനെ സംബന്ധിച്ച് അത് വളരെയധികം ശരിയാണ്. കാരണം വായിൽ തന്നെ പല ഭാഗത്ത് വരുന്നതിനും അതിൻ്റെ ക്യൂർ റേറ്റ് അല്ലെങ്കിൽ ചികിത്സിച്ചാലുണ്ടാകുന്ന വിജയ ശതമാനം വ്യത്യാസമുണ്ട്, ഓരോ ഭാഗത്തും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ചുണ്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 100% വരെ നമുക്ക് ക്യൂർ റേറ്റ് നമുക്ക് പറയാൻ പറ്റും. അതേസമയം നാക്കിൽ പ്രത്യേകിച്ച് പുറകിലെ ഭാഗത്ത് നാക്കിലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ കുറയും. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര തുടക്കത്തിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുന്നു 100% തന്നെ മിക്കവാറും നമുക്കത് ക്യൂറേറ്റ് നമുക്ക് പോസിബിൾ ആണ്. പലപ്പോഴും ആൾക്കാർ സംശയം പേടി കാരണം ഡോക്ടർ വരാനൊരു ഡിലേ, ചിലപ്പോൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ക്യാൻസർ ആണോ എന്ന് പേടിച്ചിട്ട് പലപ്പോഴും പോവില്ല. അവസാനം വല്ലാണ്ട് ബുദ്ധിമുട്ട് വന്നാലും മാത്രം പോവും. അങ്ങനെയുണ്ട്, പലപ്പോഴും പേടിയുണ്ട് ക്യാൻസർ ആണെന്ന് പേടിച്ചിട്ട് ഉറങ്ങാതിരിക്കുക, ദിവസങ്ങളോളം ഉറങ്ങാതിരിക്കുക. എന്നാലും ഡോക്ടറെ അടുത്ത് പോയി അതൊന്ന് ക്യാൻസർ ആണോ അല്ലയോ ഒന്ന് പോയി ഒരു സംശയം നിർത്തി വരാൻ പോലും ചിലപ്പോൾ വരുത്താൻ പോലും പലപ്പോഴും അവർ ശ്രമിക്കില്ല. ഇപ്പോൾ ഡോക്ടർ നേരത്തെ ക്യാൻസർ ആവാൻ സാധ്യതയുള്ള ലീഷൻസ് അഥവാ മുറിവുകളെ കുറിച്ച് പറയണ്ടേ, അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. നമ്മൾ ഈ പടത്തിൽ നമുക്ക് കാണാം ഒരു വെള്ളപ്പാട് കവിളിൻ്റെ സൈഡിൽ വായുടെ അറ്റത്തോട് ചേർന്ന്, ഇതാണ് ല്യൂക്കോപ്ലേക്ക എന്ന് പറയുന്ന അസുഖം. ഇത് ചെറിയൊരു കട്ടി കുറഞ്ഞ ഒരു പാടായിട്ടാണ് കാണുന്നത്. ഇതേപോലെ തന്നെ ഇത് നാക്കിൻ്റെ ഒരു വശത്തായിട്ടാണ്, ഇത് കുറച്ചും കൂടെ കട്ടിയുള്ളതാണ്, കട്ടി കൂടിയതാണ്. ഇതും ല്യൂക്കോപ്ലേക്ക തന്നെയാണ്. ഇതിൻ്റെ കുറച്ചും കൂടെ സിവിയറിറ്റി കൂടിയത് ആണ് ഇത് സ്പെക്കിൾ ല്യൂക്കോപ്ലേക്ക എന്ന് പറയും. ല്യൂക്കോപ്ലേക്കയുടെ തന്നെ വേറെ തരം ആണ്. ഇതിൽ കുറച്ചുകൂടെ ചുവന്ന ഭാഗങ്ങളുണ്ട്. ഈ ചുവന്ന ഭാഗങ്ങളുള്ളതാകുമ്പോൾ ക്യാൻസർ ആവാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടുതലാണ്. വേദന ഇല്ലാത്തത് കൊണ്ട് തന്നെ പേഷ്യൻ്റ് ശ്രദ്ധിക്കാൻ സാധ്യത കുറവാണ്. അതെ, ഇതിന് വേദന തീരെ ഉണ്ടാവില്ല, ബുദ്ധിമുട്ടിൽ വേദന മാത്രമല്ല ഒരു ബുദ്ധിമുട്ടും ഇതിന് പലപ്പോഴും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത് തീരെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതിനുള്ളൊരു കാരണം.
ഇത് ഈ പടത്തിൽ കാണുന്നത് ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ഏറ്റവും തുടക്കം ഉള്ള സ്റ്റേജാണ്. ഈ ഒരു സ്റ്റേജിൽ രോഗിക്ക് യാതൊരു ബുദ്ധിമുട്ടിലും ഉണ്ടാവണം എന്നില്ല. ഇതിൽ കുറച്ച് വെള്ള പാടുകളും അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ കുറച്ച് കളർ മാറിയ ഭാഗങ്ങളും മാത്രമായിരിക്കും ഉണ്ടാവുക. ഈ ഒരു സ്റ്റേജിൽ രോഗിക്ക് ബുദ്ധിമുട്ടിലൊന്നും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടിലൊന്നും ഉണ്ടാവണം എന്നില്ല. അടക്ക ചവയ്ക്കുന്ന ആൾക്കാരിലാണ് ഈ ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്ന അസുഖം കൂടുതലായിട്ട് കാണുന്നത്. അത് അടക്ക നമ്മളെ മുറുക്കലിൻ്റെ കൂടെ ഉള്ള അടക്കയാവും, അല്ലെങ്കിൽ പാക്കറ്റിലുള്ള അടക്കയാവും. ഈ പാക്കറ്റിലുള്ള അടക്കയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് കുറച്ചും കൂടെ പ്രോസസ്ഡ് ആയിട്ട് ഉള്ള അടക്കയാണ്. അപ്പോൾ അതിന് അതിൻ്റെ വിഷാംശം കൂടുതലായിരിക്കും. അപ്പോൾ സാധാരണ പണ്ട് ഈ മുറുക്കിയിരുന്ന ആൾക്കാരിൽ ഈ ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്ന അസുഖം കണ്ടിരുന്നത് 10 കൊല്ലം 15 കൊല്ലം 20 കൊല്ലമൊക്കെ മുറുക്കിയ ആൾക്കാരിലാണ് ഈ അസുഖം കണ്ടിരുന്നത്. ഈ പാക്കറ്റ് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അതും പലപ്പോഴും പലരും തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നു. ചില ആൾക്കാരിൽ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ പോലും ഇതിൻ്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ് കണ്ടിട്ടുള്ള അവസ്ഥകളുണ്ട്. നമ്മുടെ കോളേജിൽ തന്നെ അങ്ങനത്തെ ആൾക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ പാക്കറ്റ് പ്രോഡക്റ്റുകൾ ആകുമോറും അതിനുള്ള റിസ്ക് കൂടിക്കൂടി വരിക. അങ്ങനെയുള്ള ആൾക്കാരിൽ അത് ക്യാൻസർ ആയിട്ടുള്ള മാറാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുപോലെ യങ്ങർ ഏജിൽ തന്നെ ചെറുപ്രായത്തിൽ തന്നെ അത് ക്യാൻസർ ആകാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഇത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ സിവിയറിറ്റി കൂടിയ ഒരു സ്റ്റേജാണ്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേനും അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റേജിനും ഈ സ്റ്റേജിൻ്റെ ഇടയ്ക്ക് ആദ്യം ഈ രോഗിക്ക് എരിച്ചിലാണ് അനുഭവപ്പെടുക. ആദ്യം തുടക്കത്തിൽ എരിവ് കഴിക്കുമ്പോൾ ചെറിയ ചൂട് കഴിക്കുമ്പോൾ എരിവ്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ഭക്ഷണമൊന്നും കഴിച്ചില്ലെങ്കിൽ തന്നെ നല്ല എരിവ് അനുഭവപ്പെടും. അത് കഴിയുമ്പോഴാണ് കുറേശ്ശെ വായിൽ കവിളിങ്ങനെ കട്ടി കൂടിയതായിട്ടും വായ തുറക്കാൻ പ്രയാസം അനുഭവപ്പെടുന്നതായിട്ടും വരിക. ഈ രോഗിക്ക് ഈ ഒരു സ്റ്റേജിൽ വായ തുറക്കാവുന്ന ആ ഒരു പരിധിയും കുറവാണ്. അതേപോലെ നാക്ക് സാധാരണ ആൾക്കാർ ചെയ്യുന്ന പോലെ വല്ലാണ്ട് നാക്കിനനക്കാനും പ്രയാസം അനുഭവപ്പെടും. ഇത് കുറച്ചും കൂടെ സിവിയർ ആയിക്കഴിഞ്ഞാൽ വീണ്ടും വായ തുറക്കാനുള്ള ബുദ്ധിമുട്ട് കൂടിക്കൂടി വരും. ഭക്ഷണം കഴിക്കാനും ചിലപ്പോൾ ഭക്ഷണം ഇറക്കാനും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഇത് ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസിൻ്റെ കുറച്ചും കൂടെ സിവിയർ ആയിട്ട് ഈ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ കവിളൊക്കെ കട്ടി കൂടിക്കഴിഞ്ഞാൽ തിരിച്ച് പഴയ പോലെ ആവാൻ പ്രയാസമാണ്. കുറച്ച് ബുദ്ധിമുട്ടിൽ കുറയ്ക്കാം എന്നല്ലാതെ നമ്മൾ ആ തുടക്കം ആദ്യം കണ്ട ആ തുടക്കം സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം മുഴുവനായിട്ട് തന്നെ നമുക്കത് രോഗി ആ ഹാബിറ്റ് നിർത്തിക്കഴിഞ്ഞാൽ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഏകദേശം പഴയ പോലെ തന്നെ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് അതിനൊരു മാനേജ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആ ഏത് ദുശീലമാണോ ഉണ്ടായിരുന്നത് അത് മുഴുവനായിട്ട് നിർത്തുക എന്നുള്ളതാണ്. പിന്നെ ലിക്കോപ്ലിക്ക അല്ലെങ്കിൽ ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് ഒക്കെ ആണെങ്കിലും അതിന് മരുന്നുകൾ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ലിക്കോപ്ലിക്ക വൈറ്റമിൻ എ ഗുളികകൾ അവിടെ അല്ലെങ്കിൽ അതിൻ്റെ ക്രീമുകൾ എല്ലാം പുരട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കത് നോർമലാക്കാൻ പറ്റും. പിന്നെ അത് മരുന്നുകൊണ്ട് പ്രതികരിക്കാത്തതാണെങ്കിൽ നമ്മൾ ലേസർ ചികിത്സ അല്ലെങ്കിൽ സർജറി ചെയ്ത് ആ ഭാഗം എടുത്തു കളഞ്ഞാൽ അത് പേഷ്യൻ്റ് ആ രോഗി പിന്നെ ആ ഹാബിറ്റ് നിർത്തുകയാണെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് തന്നെ നമുക്കത് നോർമലായിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നു. ഈ പടത്തിൽ കാണുന്നത് ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് ഉള്ള ഒരു രോഗിയുടെ നാക്കിൽ ക്യാൻസറിൻ്റെ ചെറിയ മാറ്റങ്ങൾ കണ്ടുവരുന്നതാണ്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഈ ക്യാൻസർ കണ്ടുപിടിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു തുടക്കം സ്റ്റേജ് തന്നെയാണ്. നമുക്ക് ഏകദേശം 100% തന്നെ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. അതേസമയം കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു സിവിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ചികിത്സയ്ക്കുള്ള ബുദ്ധിമുട്ടുകളും കൂടും. അതേപോലെ തന്നെ ചികിത്സിച്ച് മാറ്റാവുന്ന നമ്മളൊരു പരിധി ഉണ്ടാവും. ഇതും ഒരു തുടക്കം സ്റ്റേജ് എന്ന് പറയാം. തീരെ തുടക്കമല്ല, എന്നാലും ഒരു അഡ്വാൻസ്ഡ് ആയിട്ടില്ല. ഈ ഒരു സ്റ്റേജിലൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജിലാണെങ്കിൽ പോലും രോഗിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവണമെന്നില്ല, വേദനയൊന്നും ഉണ്ടാവണമെന്നില്ല. ഒരു മുറിവ് യാദൃശികമായിട്ട് കാണുന്ന ഒരു മുറിവാവാം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ട് കാണുന്ന മുറിവാവാം. രോഗിക്ക് ബുദ്ധിമുട്ടിൽ വേദനയോ മറ്റു ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഇത് ഡയഗ്നോസ് ചെയ്യാൻ താമസം വരുന്നത്. ഇത് കുറച്ചും കൂടെ സിവിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാൻസറാണ് കവിളിൽ. ഇത് നാക്കിൻ്റെ താഴെ ഭാഗത്ത്, ഇതും ഒരു തുടക്കം സ്റ്റേജ് തന്നെയാണ്. ഇതൊക്കെ രോഗി ഒരിക്കലും രോഗിക്ക് തന്നെ മറ്റൊരു ഡോക്ടറുടെ സഹായമില്ലാതെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. കാരണം സാധാരണ കാണാത്തൊരു ഏരിയയാണ്, ബുദ്ധിമുട്ടിലൊന്നും ഉണ്ടാവാനും സാധ്യതയില്ല. ഇത് നാക്കിൻ്റെ ഒരു വശത്തുള്ളതാണ്, കുറച്ച് അഡ്വാൻസ്ഡ് ആയി കുറച്ച് ഉള്ളിലോട്ട് എത്തിപ്പോയി.
ഇങ്ങനത്തെ ഒക്കെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചികിത്സിച്ച് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രയാസം മാറ്റാൻ പറ്റില്ല എന്നല്ല, പക്ഷെ അതിനുള്ള സാധ്യത കുറയും. അപ്പം അത് തുടക്കം സ്റ്റേജിൽ തന്നെ ആകുമ്പോൾ നമുക്കത് ചികിത്സിച്ച് മാറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു ക്യാൻസർ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചികിത്സാരീതി കൊണ്ടുപോകുന്നത്? സർജറി ആണോ അതോ റേഡിയേഷൻ ആണോ പിന്നെ കീമോതെറാപ്പി അങ്ങനെ? അത് ഒരു രോഗിയുടെ സ്റ്റേജും അതിൻ്റെ പരിശോധന, നമ്മൾ മൈക്രോസ്കോപ്പിക് പരിശോധന എല്ലാം ചെയ്ത് അതിൻ്റെ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അതിൻ്റെ സ്പെഷ്യാലിറ്റി നമ്മൾ ക്യാൻസർ ആണ് എന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ മെഡിക്കൽ കോളേജ് റേഡിയോ തെറാപ്പിയിലോട്ടോ അല്ലെങ്കിൽ ഹയർ സെൻറ്റേഴ്സിലോട്ടോ, ആർ സി സി അല്ലെങ്കിൽ മലബാർ ക്യാൻസർ സെൻറ്ററോ പോലുള്ള രോഗിയുടെ പ്രിഫറൻസും കൂടെ നോക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് റെഫർ ചെയ്യുകയാണ് ചെയ്യൽ. അപ്പോൾ അത് അവർ ഒരു വിദഗ്ധരായ ക്യാൻസർ സ്പെഷ്യലിസ്റ്റുകൾ ഡിസ്കസ് ചെയ്തിട്ടാണ് അതിൻ്റെ ചികിത്സ തീരുമാനിക്കുന്നത്. ക്യാൻസേഴ്സായിട്ടുള്ളതും അതുപോലെ തന്നെ പ്രീ മാലിഗ്നൻ്റ് ലീഷൻസും കണ്ടു. ഇതുപോലെ തന്നെ അപകടകാരികളല്ലാത്ത വായിലെ മുറിവുകൾ അഥവാ ലീഷൻസ് ഉണ്ടാവുമല്ലോ, അതേക്കുറിച്ചൊന്ന് പറയാം. വായിൽ ക്യാൻസർ അല്ലാത്ത തന്നെ ചെറിയ മുറിവുകൾ, അൾസർ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ടൂത്ത് ബ്രഷ് തട്ടിയിട്ടോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ല് തട്ടിയിട്ടോ അങ്ങനെയുള്ള ചെറിയ മുറിവുകൾ വരാം. ഇത് സാധാരണ ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് അത് തന്നെത്താന് മാറിപ്പോകുന്നതാണ്, പ്രത്യേകിച്ച് ഒരു മരുന്ന് ഉപയോഗിക്കാതെ തന്നെ മാറിപ്പോകുന്നതാണ്. അങ്ങനത്തെ പ്രത്യേകിച്ച് ഉണങ്ങാത്ത രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച കഴിഞ്ഞിട്ടും ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടെങ്കിലാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ അതല്ലാതെ തന്നെ നമ്മളെ തൊലിപ്പുറത്ത് വന്ന പല അസുഖങ്ങളും വായിലെ തൊലിയിലും വരാറുണ്ട്. അത് പലപ്പോഴും ക്യാൻസർ ആണോ എന്ന് പലപ്പോഴും പേടി തോന്നാറുണ്ട് രോഗികൾക്ക്. അതുപോലെ ഏറ്റവും കോമൺ ആയിട്ട് അങ്ങനെ വായിൽ വരുന്ന തൊലിയിൽ വരുന്ന ഒരു അസുഖമാണ് ലൈക്കൻ പ്ലാനസ് എന്ന് പറയുന്നത്. അത് വെള്ള ചിലപ്പോൾ വെള്ളപ്പാടുകളായിട്ട്, പക്ഷേ പലപ്പോഴും ഏറ്റവും കോമൺ ആയിട്ടുള്ളത് വെള്ള വരവരകൾ പോലെ വായുടെ തന്നെ പല ഭാഗത്തായിട്ടും വരാം. അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രീ ക്യാൻസർ അല്ല, അത് എന്തെങ്കിലും ഹാബിറ്റ് ഉള്ളവരിൽ കാണുന്നതുമല്ല, അത് ഒരു ക്യാൻസർ ആവാനുള്ള സാധ്യതകൾ തുലവും കുറവാണ്. അങ്ങനെ അല്ലെങ്കിൽ ക്യാൻസർ ആവില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടൊരു അസുഖമല്ല, അത് നമുക്ക് മരുന്നുകൾ കൊണ്ട് തന്നെ ഏകദേശം മുഴുവനായിട്ട് തന്നെ നമുക്ക് മാറ്റാൻ പറ്റാവുന്നതുമാണ്. ഇത് ഈ പടത്തിൽ കാണുന്നത് ലൈക്കൻ പ്ലാനസ് എന്ന അസുഖമാണ് കവിളിൽ വന്നിരിക്കുന്നത്. ഇതിൽ കാണാം ഇങ്ങനെ പല ബ്രാഞ്ചുകൾ പോലെ, ശാഖകൾ പോലെയുള്ള വെള്ള വരകൾ, അത് നമുക്ക് വെള്ള ബ്രാഞ്ചുകൾ പോലെ. അപ്പം നമുക്ക് തുടച്ച് മാറ്റാൻ പറ്റില്ല, നമുക്ക് തുടക്കാൻ നോക്കിയാലും അത് അങ്ങനെ തന്നെ നിൽക്കും, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇതിൻ്റെ തന്നെ വേറൊരു അതേപോലെ തന്നെ ടിപ്പിക്കലായിട്ടുള്ള ഒരു അതാണ് വെള്ള ചെറിയ നെറ്റ്വർക്ക് പോലെയുള്ള അല്ലെങ്കിൽ വലകൾ പോലെയുള്ള വെള്ള വരകൾ. ഇത് നാക്കിൻ്റെ താഴെഭാഗത്തുള്ളതാണ്, ഇത് നാക്കിൽ തന്നെ ഇത് ചിലപ്പോൾ വെള്ളപ്പാടുകൾ മാത്രമായിട്ടും ചില ഈ വരവരകൾ പോലെ വെള്ളപ്പാടുകൾ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ പലപ്പോഴും അത് ലൂക്കോപ്ലേക്ക് ആണോ എന്നുള്ളൊരു സംശയം ഒരേപോലെ ചിലപ്പോൾ രോഗികൾക്ക് തോന്നാം. അതൊരു വിദഗ്ധന ഡോക്ടർക്ക് അത് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. ഇനി അഥവാ സംശയം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ബയോപ്സി പരിശോധനയിലൂടെ കൂടെ കൃത്യമായിട്ട് അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് മരുന്നുകൾ കൊണ്ട് തന്നെ മുഴുവനായിട്ട് തന്നെ മാറ്റാൻ പറ്റാവുന്ന ഒരു അസുഖമാണ്. പലപ്പോഴും ഇതിൽ തന്നെ അതേപോലെ ചിലപ്പോൾ വെള്ളപ്പാടുകളുടെ കൂടെ തന്നെ ചുവന്ന ഭാഗങ്ങളും ചിലപ്പോൾ കാണാം. ഈ ചുവന്ന ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ പലപ്പോഴും എന്ന് വെച്ചാൽ വല്ലാതെ എരിവ് തോന്നാം ഭക്ഷണം കഴിക്കുമ്പോഴോ, ചിലപ്പോൾ ഒന്നും കഴിക്കാതിരിക്കുമ്പോൾ തന്നെ വല്ലാണ്ട് എരിവ് അനുഭവപ്പെടാം. അങ്ങനെയായിരിക്കും പലപ്പോഴും ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മരുന്നുകൾ കൊണ്ട് തന്നെ മുഴുവനായിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. പക്ഷേ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലതാമസം ഇത് മാറാനായിട്ട് മുഴുവനായിട്ട് മാറാനായിട്ടൊരു കാലതാമസം ഉണ്ടാവും. അത് മാത്രമേ ഇതിനുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും. ലക്ഷണങ്ങൾ ഏകദേശം ഒരുപോലെയാണ്, ലക്ഷണങ്ങൾ ഇതിൽ കുറച്ചും കൂടെ നമുക്ക് എരിവ് കുറച്ചുകൂടെ അനുഭവപ്പെടും. ലിക്കോപ്ലേക്ക ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിൽ വെള്ളപ്പാടുകൾ മാത്രമാണെങ്കിൽ ചിലപ്പോൾ എരിച്ചിൽ അങ്ങനെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ പലപ്പോഴും കാണുമ്പോഴും പലപ്പോഴും രണ്ടും വെള്ളപ്പാടുകളായതുകൊണ്ട് രണ്ടും തമ്മിൽ വ്യത്യാസപ്പെടാൻ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് ചിലപ്പോൾ തോന്നും. വേറൊരു ലൈക്കിനോയിഡ് റിയാക്ഷൻ എന്ന് പറയുന്ന വേറൊരു ഇതാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ലൈക്കൻ പ്ലാനസ് പോലെ ഏകദേശം ഉണ്ടാവും. ഇത് ചിലതരം പണ്ട് ഉപയോഗിച്ചിരുന്ന അതെ ഈ വെള്ളപ്പാടുകൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ഈ വെള്ളി അമാൽഗം എന്ന് പറയുന്ന നമ്മൾ പല്ലടയ്ക്കാൻ ഉപയോഗിച്ചിരുന്നത് അതിനാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പം അമാൽഗത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന കവിളിൻ്റെ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ നാക്കിൻ്റെ ഭാഗങ്ങളിലോ ചിലപ്പോൾ ഇതേപോലെ ലൈക്കൻ പ്ലാനസിൻ്റെ പോലെ തന്നെയുള്ള ലക്ഷണങ്ങൾ ചിലപ്പോൾ വരാം. ഇതിന് നമ്മൾ ആ അമാൽഗം എന്നുള്ളത് മാറ്റി വേറെ ഏതെങ്കിലും മെറ്റീരിയൽ വെച്ചിട്ട് അടച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് മാറുന്നതാണ്. അത് ഇതിന് ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് പല്ലിനാണോ ആ അടവുള്ളത് ആ ഭാഗത്ത് മാത്രമായിരിക്കും ഇത് ഉണ്ടാവുക. ലൈക്കൻ പ്ലാനസ് ആകുമ്പോൾ റിയാക്ഷൻ പോലെ ഒരു തരം അലർജിയാണ്.
ഇത് ആ അടച്ച അത് മാറ്റിക്കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് തന്നെ മാറുന്നതാണ്. ചിലപ്പോൾ മരുന്ന് ഉപയോഗിക്കാതെ തന്നെ ചിലപ്പോൾ കുറച്ച് നാൾ മാത്രം മരുന്ന് ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. വായിലെ ക്യാൻസറിനെ കുറിച്ചും രോഗലക്ഷണത്തിന് ട്രീറ്റ്മെൻ്റ് അതുപോലെ തന്നെ ബയോപ്സി തുടങ്ങിയ രീതികളെ കുറിച്ച് ഇത്ര വിശദമായി പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി സർ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ വായിലെ ക്യാൻസറിന് ഒരു പ്രധാന കാരണം എന്നുള്ളത് പുകവലിയുടെ ഉപയോഗം തന്നെയാണ്. അത് ചിലപ്പോൾ നമ്മൾ സ്മോക്ക് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ വായിൽ ചവയ്ക്കുന്നതാവാം, ഏത് രൂപത്തിലാണെങ്കിലും അത് ക്യാൻസറിനുള്ള സാധ്യത വളരെയധികം കൂട്ടുന്നു. ഇനിയിപ്പോൾ ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം വായിൽ ചെറിയ മുറിവുകളോ അല്ലെങ്കിൽ വെള്ള പാച്ചുകളോ എന്തെങ്കിലും കണ്ടിട്ട് ചിലർക്ക് ടെൻഷൻ ഉണ്ടോ ഇത് ക്യാൻസർ ആണോ അല്ലയോ? ഈ ഉണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടറുടെ അടുത്ത് പോകാനൊരു മടിയാണ്. പക്ഷെ അങ്ങനെ മടിയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. പലതും സൈലൻ്റ് ആയിട്ടുള്ള ഒരു ലീഷൻ ആയിക്കൊള്ളാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ തന്നെ ഒരു ബയോപ്സി ചെയ്ത് നമ്മൾ ഇപ്പോൾ ഇനി ക്യാൻസർ ആണെങ്കിൽ തന്നെ വളരെയധികം ചികിത്സിച്ചാൽ വളരെയധികം ഒരു നല്ല ഔട്ട്കം കിട്ടുന്ന ഒരു ക്യാൻസറാണ് വായിലെ ക്യാൻസർ. പുതിയൊരു വിഷയവുമായി അടുത്ത ആഴ്ച സ്റ്റെതോസ്കോപ്പിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.